ജോർജ് ഫ്ലോയിഡിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന അമേരിക്കൻ പോലീസ് ഓഫീസർ ഡെറക് ഷോവന് 21 കൊല്ലത്തെ ജയിൽ ശിക്ഷ. ജോർജ് ഫ്ലോയിഡിൻ്റെ പൗരാവകാശങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ശിക്ഷയെന്ന് കോടതി പറഞ്ഞു. വിവരങ്ങളുമായി ന്യൂജേഴ്സി, അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം. മധു, ഗുഡ് മോർണിംഗ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. അമേരിക്കയിലുടനീളം വലിയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ട സംഭവമായിരുന്നു കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ പോലീസ് ഓഫീസറായ ഡെറിക് ഷോവൻ കഴുത്ത് ഞെരിച്ചു കൊന്ന സംഭവം. കഴിഞ്ഞ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ പോലും ഇതിന്റെ പേരിൽ നടന്ന ഈ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രക്ഷോഭം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജോർജ് ഫ്ലോയിഡിനെ അമേരിക്കൻ ഭരണഘടന അനുശാസിക്കുന്ന പൗരാവകാശങ്ങൾ നിഷേധിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ ഫെഡറൽ കോടതി ഡെറിക് ഷോവിനെ 21 വർഷത്തെ ജയിൽവാസത്തിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതി എന്താണ് ചെയ്തതെന്നോ എന്തിനു വേണ്ടിയാണോ എന്ന് തനിക്ക് ഇനിയും മനസ്സിലാകുന്നില്ലെന്ന് വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ജഡ്ജി പറയുകയുണ്ടായി. നേരത്തെ മിനിയാപോലിസ് സ്റ്റേറ്റ് നടത്തിയ കേസിലെ വിധിയെ തുടർന്ന് ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ ഏതാണ്ട് 22.5 വർഷത്തെ ജയിൽവാസമാണ് ഈ മുൻ പോലീസ് ഓഫീസർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്ന ഫെഡറൽ കേസിൽ ഇതാദ്യമായി ഡിസംബറിൽ ഷോവൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റസമ്മതം നടത്തിയിരുന്നു. ഈ സുരക്ഷാ ഭീഷണി ഏറെ ഉള്ളതിനാൽ മറ്റു തടവുകാരോടൊപ്പം ഇദ്ദേഹത്തെ വിടാതെ ഏകാന്ത തടവിൽ അയക്കണമെന്ന് ഷോവന്റെ അറ്റോർണി എറിക് നെൽസൺ ഇന്ന് കോടതിയോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയുണ്ടായി. വിധിക്ക് മുമ്പ് ജോർജ് ഫ്ലോയിഡിന്റെ കുടുംബം അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാ ജീവിതാശംസകളും ഈ പ്രതി നേർന്നു. എന്നാൽ ഈ നിമിഷം വരെയും ഷോവൻ ചെയ്ത കുറ്റത്തിന് അവരോട് മാപ്പ് ചോദിച്ചിട്ടില്ല. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നാണ് മധു നമുക്കൊപ്പം ചേർന്നത്.